കോതമംഗലം പള്ളി സി ആർ പി എഫിനെ ഉപയോഗിച്ച് ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നത് ഡിവിഷൻ ബെഞ്ച് രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടി. ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. കോതമംഗലം പള്ളി ഏറ്റെടുക്കൽ സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടാഴ്ചത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി വീണ്ടും മാറ്റുകയായിരുന്നു. അതേസമയം എന്ത് ഭീഷണി ഉണ്ടായാലും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ജസ്റ്റിസുമാരായ അലക്സാണ്ടർ തോമസ്, ടി ആർ രവി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനായി ഇരുവിഭാഗങ്ങളിലെ അഭിഭാഷകരുടെയും അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന്റെയും പൂർണ്ണ സഹകരണം ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. 2019 ഉത്തരവിന് വിരുദ്ധമായാണ് കോടതി ലക്ഷ്യ ഹർജിയിലെ സിംഗിൾ ബെഞ്ച് വിധിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ നിയമസാധുതയാണ് ഹർജിയിൽ സർക്കാർ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാതെ പള്ളി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സേനയെ ഉപയോഗിച്ച് ഉത്തരവ് നടപ്പാക്കണമെന്ന സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തിനെതിരെ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അടുത്തയാഴ്ച കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകും. ജനം, കൊച്ചി.